ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനൊരു ഇഫ്താർ വിഭവം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ബീഫ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എരിവുള്ള ഒരു കേക്കാണ്, അല്ലെങ്കിൽ ബീഫ് പോളാന്നോ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ടൊന്നും ഞാൻ പറയില്ല, കാരണം ഇതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ എരിവുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ബീഫിൻ്റെ ഒരു മസാലയാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പില, അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഗരം മസാല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വേവിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ. ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടിച്ചിട്ടുള്ള ഈ ബീഫും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 4-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാണോ പൊടിയെടുക്കുന്നത് അതേ അളവ് തന്നെ പാലും ഓയിലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/5 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ ഈ പാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാൻ ചൂടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓയില് വെളിച്ചെണ്ണയാണ് ചേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ അതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ബാറ്റർ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ മസാല ചേർത്ത് കൊടുക്കുക.
ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് ചിക്കനോ മട്ടനോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഒരു മല്ലിയിലയുടെ പീസ് ഞാനിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തിയിട്ട് പാത്രത്തിൻ്റെ മേലെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മേലെ മാത്രമേ കുറച്ച് കുക്കാവാനുള്ളൂ, അടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ, ദോശപ്പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അമിഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കേക്ക് നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താഴെ കരിഞ്ഞിട്ടൊന്നുമില്ല, താഴെയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അതിൽ പിടിച്ച് വന്നിട്ടൊന്നുമില്ല, അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്, നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തും അതുപോലെ 4 മണി പലഹാരത്തിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എരിവുള്ള കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മല്ലിയിലയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.